ഇസ്രായേൽ സ്നേഹമുള്ളവരെ, ദൈവം മനുഷ്യവംശത്തിന് വേണ്ടി ചെയ്ത വലിയ കാര്യങ്ങളെ അനുസ്മരിക്കുന്ന ഈ വലിയ ആഴ്ചയിൽ പെസഹ വ്യാഴത്തിൻ്റെ ഓർമ്മകളിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. ദൈവം മനുഷ്യവംശത്തിന് വേണ്ടി ചെയ്ത വലിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും വീണ്ടെടുപ്പിനും വേണ്ടി ദൈവമുണ്ടാക്കിയ രക്ഷാകര പ്രവൃത്തികളുടെ പൂർത്തീകരണമാണ്. അതുകൊണ്ട് ഈ പെസഹ വ്യാഴാഴ്ച പെസഹ ത്രിദിനങ്ങളിലെ സംഭവങ്ങളുടെ ആരംഭം എന്ന നിലയിൽ തിരുവത്താഴത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുവാനാണ് ഇന്ന് പ്രധാനമായും നാം ആഗ്രഹിക്കുന്നത്. പഴയ നിയമത്തിലെ താളുകളിലൂടെ കടന്നു വരുമ്പോഴും മനുഷ്യൻ്റെ രക്ഷാകര ചരിത്രം ആഴങ്ങളിൽ പഠിക്കുമ്പോഴും ഇവയെല്ലാം പെസഹ ത്രിദിനങ്ങളിലേക്കും പെസഹ ത്രിദിനങ്ങളിലെ സംഭവ വികാസങ്ങളിലേക്കും തിരിഞ്ഞിരിക്കുന്നതായി കാണാം. പഴയ നിയമം മുഴുവൻ പുതിയ നിയമത്തിനുള്ള ഒരുക്കമായിരുന്നു. പുതിയ നിയമത്തിലെ ആദ്യത്തെ 30 വർഷങ്ങൾ, അതായത് ഈശോയുടെ രഹസ്യ ജീവിതം, പിന്നീടുള്ള 3 വർഷത്തിന് വേണ്ടിയുള്ള ഒരുക്കമായിരുന്നു. ആ 3 വർഷങ്ങളാണ് ഈശോയുടെ പരസ്യ ജീവിതകാലം. ഈ 3 വർഷങ്ങളാകട്ടെ 3 ദിവസങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കമായിരുന്നു. ആ 3 ദിവസങ്ങൾ എന്ന് പറയുന്നത് ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ അവസാനത്തെ 3 ദിവസങ്ങളാണ്. അതാണ് പെസഹ ത്രിദിനങ്ങൾ. ആ 3 ദിവസങ്ങളാവട്ടെ 1 മണിക്കൂറിന് വേണ്ടിയുള്ള ഒരുക്കം ആയിരുന്നു. ആ 1 മണിക്കൂർ എന്ന് പറയുന്നത് മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈശോ കാൽവരിയിൽ ബലിയായതിൻ്റെ മണിക്കൂറാണ്. അപ്പം അതുകൊണ്ട് അതിനുള്ള ഒരു ഒരുക്കം എന്ന നിലയിൽ വേണം ഈ പെസഹ വ്യാഴത്തെ നാം മനസ്സിലാക്കുവാൻ. ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുവാനുള്ള സമയമായി എന്ന് അറിയുമ്പോൾ ഈശോ വളരെയേറെ തീവ്രമായി ആഗ്രഹിച്ചു ശിഷ്യന്മാരുടെ കൂടെ ഈ തിരുവത്താഴം പെസഹ ആദരിക്കുന്നതിന് വേണ്ടി. അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞുകൊടുത്ത് അപ്രകാരം ചെയ്തു. അതിനുശേഷം അവൻ ശിഷ്യരുടെ കൂടെ പെസഹ ഭക്ഷിക്കുന്നതിന് വേണ്ടി സഹിയോൻ ഊട്ടിശാലയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ഈ പെസഹായുടെ ആചരണം നടക്കുന്ന സഹിയോൻ ഊട്ടിശാല ഈശോയുടെ മനുഷ്യാവതാരം നടന്ന ബേത്ലഹേമിലെ കാലിത്തൊഴുത്ത് പോലെ ഒരു പുണ്യഭൂമിയായി മാറുകയാണ്. കാരണം മനുഷ്യാവതാരം നടന്നത് ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിലാണെങ്കിൽ ഈശോയുടെ അപ്പാവതാരം നടക്കുന്നത് സഹിയോൻ ഊട്ടിശാലയിലാണ്. അപ്പം അതുകൊണ്ടാണ് ചരിത്രം ഈ സഹിയോൻ ഊട്ടിശാലയിലേക്ക് പൂർണ്ണമായി തിരിഞ്ഞു നിൽക്കുന്നത് ഇന്ന് നാം മനസ്സിലാക്കുക. സഹിയോൻ ഊട്ടിശാലയിൽ ഈശോ തൻ്റെ ശിഷ്യന്മാരുടെ കൂടെ ഭക്ഷണത്തിനായി പെസഹ ഭക്ഷണത്തിനായി ഇരിക്കുമ്പോൾ 4 കാര്യങ്ങളാണ് ഈശോ ചെയ്തത്. അപ്പോൾ ഈ 4 കാര്യങ്ങളാവണം പെസഹ വ്യാഴത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധ്യാന വിഷയം. ഏതൊക്കെയാണ് ഈശോ ചെയ്ത 4 കാര്യങ്ങൾ? 1. കാലുകഴുകൽ ശുശ്രൂഷ അവൻ നടത്തി. 2. പരിശുദ്ധ കുർബാന അവിടുന്ന് സ്ഥാപിച്ചു. 3. പൗരോഹിത്യം സ്ഥാപിച്ചു. 4. സ്നേഹത്തിൻ്റെ കൽപ്പന നൽകി. ജീവിതത്തിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് ഈശോ ഈ 4 കാര്യങ്ങൾ ചേർത്ത് വെച്ചത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല. ഞാനത് പറയുന്നു വരുമ്പോൾ കാലുകഴുകൽ ശുശ്രൂഷ എന്ന പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിന് മുൻപായി നടത്തുന്ന കാലുകഴുകൽ ശുശ്രൂഷ എന്ന കർമ്മം ഗുരുവും നാഥനുമായ കർത്താവ് ശിഷ്യരുടെ പാദം കഴുകിക്കൊണ്ട് ഒരു പുതിയ മാതൃക നൽകുന്നതായിട്ടാണ് ചരിത്രത്തിൽ നമ്മൾ വായിക്കുക. ഇത് ഗുരു ശിഷ്യന് നൽകുന്ന കേവലം ഒരു മാതൃക മാത്രമായിരുന്നുവെങ്കിൽ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്ത ആദ്യ നാളുകളിൽ തന്നെ ഇതാണ് നമ്മുടെ ശൈലി, അതുകൊണ്ട് ഇതാ ഞാൻ നിങ്ങൾക്ക് മാതൃകയായി ഈ ഇത് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യൻ്റെ പാദം ഗുരുവായ കർത്താവിന് കഴുകാമായിരുന്നു. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ഇത് തിരുവത്താഴത്തിലേക്ക് മാറ്റിവെക്കുമ്പോൾ അതിന് വളരെ വ്യക്തമായ ഒരു ലക്ഷ്യം
ഈശോയുടെ മനസ്സിലുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് എന്തായിരുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ നാല് കർമ്മങ്ങൾ തമ്മിലുള്ള ബന്ധം നമ്മൾ അറിയണം. ഏതൊക്കെയാണ് നാല് കാര്യങ്ങൾ? ഞാൻ സൂചിപ്പിച്ചതുപോലെ, ഒന്ന് കാലുകഴുകൽ ശുശ്രൂഷയാണ്, രണ്ട് പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനമാണ്, മൂന്ന് പൗരോഹിത്യത്തിൻ്റെ സ്ഥാപനമാണ്, നാല് സ്നേഹത്തിൻ്റെ കൽപ്പന നൽകലാണ്. ഈ നാല് കർമ്മങ്ങളെ വ്യത്യസ്തമായി കാണാതെ ഒരു യൂണിറ്റായി കാണുമ്പോഴാണ് ഈ നാലിൻ്റെയും പ്രസക്തിയും അതിൻ്റെ പ്രാധാന്യവും നമുക്ക് വ്യക്തമായി തിരിച്ചറിയാനായിട്ട് കഴിയുക. കാലുകഴുകൽ ശുശ്രൂഷ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനമാകുന്ന തിരുവത്താഴത്തിൻ്റെ മർമ്മത്തെ കണ്ടുകൊണ്ട് വേണം ഇതിനെ മനസ്സിലാക്കുവാൻ. ഞാൻ ഇങ്ങനെ ഓർമ്മിക്കുകയാണ്, കാലുകഴുകൽ ശുശ്രൂഷ പരിശുദ്ധ കുർബാനയ്ക്കുള്ള ഒരുക്കം ആയിരുന്നു. കാലുകഴുകൽ ശുശ്രൂഷ പരിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപായി ഈശോ നടത്തിയത് അത് ഒരു ശുദ്ധീകരണത്തിൻ്റെ മേഖലയെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ആത്മീയമായ ശുദ്ധീകരണം നടക്കണം, മാനസികമായ ഒരു ശുദ്ധീകരണം നടക്കണം, അതേപോലെ തന്നെ ശാരീരികമായ ശുദ്ധീകരണവും നടക്കണം. ബലിയെന്ന ആ മഹത്തായ കർമ്മത്തിന് വേണ്ടിയുള്ള ഏറ്റവും അടുത്ത ഒരുക്കമാണ് കാലുകഴുകൽ ശുശ്രൂഷയിലൂടെ ഈശോ നമ്മുടെ മുൻപിൽ ഇന്ന് അവതരിപ്പിക്കുന്നത്. എന്താണ് ആത്മീയമായ ഒരുക്കം? ആത്മീയമായ ഒരുക്കം എന്ന് പറയുന്നത് പാപമില്ലാത്ത അവസ്ഥയിൽ ആയിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായി, മനസ്സിൻ്റെ ഒരുക്കവും ശുദ്ധീകരണവും, അത് ആരോടും വെറുപ്പും വിദ്വേഷവും ഇല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് നമ്മുടെ സീറോ മലബാർ കുർബാനയുടെ ആരംഭത്തിൽ തന്നെ അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠം ഒരുക്കിയിടാം എന്ന് നമ്മൾ പാടുക. അപ്പോൾ ആത്മീയമായൊരു ഒരുക്കം നമുക്ക് ആവശ്യമുണ്ട്. അതിൻ്റെ സൂചനയായി കാലുകഴുകൽ ശുശ്രൂഷയെ ഒന്നാമതായി കാണാം. മാനസികമായ ഒരുക്കത്തിൻ്റെയും ശുദ്ധീകരണത്തിൻ്റെയും ഒരു തലം അവിടെയുണ്ട്. അതേപോലെ തന്നെ ശരീരത്തിൻ്റെ ശുദ്ധിയും ഈ ബലിയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. ഒന്ന്, കാലുകഴുകൽ ശുശ്രൂഷ. ഇത് ഗുരുവും കർത്താവുമായ ഈശോ ഒരു മാതൃകയായി ശിഷ്യന് എളിമയുടെ മാതൃകയായി നൽകിയത് മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായി അത് പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ അടയാളമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. തിരുവത്താഴത്തിൽ ഈശോ ചെയ്ത രണ്ടാമത്തെ കാര്യം പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനമാണ്. പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനമാണ് തിരുവത്താഴത്തെ യഥാർത്ഥത്തിൽ കൂടുതൽ അർത്ഥവത്താക്കി മാറ്റിയത്. പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിൽ ഈശോ നാല് കാര്യങ്ങൾ ചെയ്തു. വളരെ ആഴമായി പഠിക്കേണ്ട ഒരു വിഷയമാണത്. അത് പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിൽ ഈശോ ചെയ്ത നാല് കാര്യങ്ങൾ: ഒന്ന്, ഈശോ അപ്പം എടുത്തു; രണ്ട്, ഈശോ അപ്പം വാഴ്ത്തി; മൂന്ന്, ഈശോ അപ്പം മുറിച്ചു; നാല്, ഈശോ അപ്പം നൽകി. എടുത്തത് വാഴ്ത്താൻ വേണ്ടിയാണ്, വാഴ്ത്തിയത് മുറിക്കാൻ വേണ്ടിയാണ്, മുറിച്ചത് നൽകാൻ വേണ്ടിയാണ്, നൽകിയത് ജീവനുണ്ടാകാനും ജീവൻ്റെ സമൃദ്ധി ഉണ്ടാകുവാനുമാണ്. പരിശുദ്ധ കുർബാനയുടെയും പൗരോഹിത്യത്തിൻ്റെയും സഭാത്മക ജീവിതത്തിൻ്റെയും ക്രിസ്തുവിനെ അടുത്ത് അനുഗമിക്കുന്നതിൻ്റെയും എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട മാതൃക നമുക്ക് ഇവിടെ കണ്ടെത്താൻ കഴിയും. അതുകൊണ്ടാണ് ബലിയുടെയും ബലി ജീവിതത്തിൻ്റെയും രൂപരേഖ ഒന്നു തന്നെയാണ് എന്ന് പറയുന്നത്. ബലിയുടെ രൂപരേഖയും ബലി ജീവിതത്തിൻ്റെ രൂപരേഖയും ഒന്നായതുകൊണ്ട് ഇതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കൂടുതൽ ശ്രേഷ്ഠമായ ഒരു ബലി ജീവിതം നയിക്കാൻ, യഥാർത്ഥ ക്രൈസ്തവ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും. ദൈവത്തിന് കൊടുക്കാൻ വേണ്ടി എടുക്കുമ്പോഴാണ് ബലി ജീവിതങ്ങൾ ആരംഭിക്കുന്നത്. അപ്പം എടുത്തപ്പോഴാണ് ബലിയുടെ കർമ്മം ആരംഭിക്കുന്നത്. എടുക്കുക, ഒന്നാമത്തത്. എടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവം എടുക്കുന്നത് എല്ലാം വാഴ്ത്താൻ വേണ്ടിയാണ്. വാഴ്ത്താൻ വേണ്ടി അല്ലാതെ ദൈവം ഒന്നും കയ്യിലെടുക്കാറില്ല. ദൈവം അപ്പം എടുത്തു, എടുത്ത അപ്പത്തെ അവിടുന്ന് വാഴ്ത്തി. വാഴ്ത്തുന്നത് എന്തിനു വേണ്ടിയാണ്? മുറിക്കാൻ വേണ്ടിയാണ് ദൈവം വാഴ്ത്തുക. മുറിക്കാൻ വേണ്ടി അല്ലാതെ ദൈവം ഒന്നും വാഴ്ത്താറില്ല. അപ്പോൾ വാഴ്ത്തപ്പെട്ട ജീവിതങ്ങളിൽ മുറിക്കപ്പെടുന്ന അനുഭവങ്ങൾ സ്വാഭാവികമായി വന്നു ചേരുന്നതാണ്
എന്നുകൂടെ ഞാൻ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ എടുത്തത് വാഴ്ത്താൻ വേണ്ടിയാണ്, വാഴ്ത്തിയത് മുറിക്കാൻ വേണ്ടിയാണ്, മുറിച്ചത് നൽകാൻ വേണ്ടിയാണ്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, മുറിക്കും തോറുമാണ് യഥാർത്ഥത്തിൽ വളരുക, നൽകുമ്പോഴാണ് വളരുന്നത്. അത് എടുത്ത അപ്പത്തെ വാഴ്ത്തിയ അപ്പമാണോ വാഴ്ത്താത്ത അപ്പമാണോ എന്ന് തിരിച്ചറിയുന്നത് മുറിച്ചു നോക്കണം. മുറിച്ചു നോക്കുമ്പോൾ അത് വളരുകയാണെങ്കിൽ, അത് വർദ്ധിക്കുകയാണെങ്കിൽ ആ അപ്പം വാഴ്ത്തിയതാണെന്നും, മുറിക്കും തോറും ചെറുതാകുകയാണ് ചെയ്യുന്നതെങ്കിൽ ആ അപ്പം വാഴ്ത്താത്തതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണമായി, ഒരു കൊച്ചിന് ഒരു നേരം തിന്നാൻ മാത്രമുള്ള ഒരു അപ്പക്കഷണം രണ്ടായി മുറിച്ച് രണ്ടു പേർക്ക് കൊടുക്കാൻ ഞാൻ തുടങ്ങുമ്പോൾ ഈ രണ്ടു പേർക്ക് അരവയറ് നിറയാൻ മാത്രം ആ അപ്പത്തിന് വളർച്ചയുണ്ടാകുന്നു. എന്നാൽ അത് നാലായി മുറിക്കുമ്പോൾ നാല് പേർക്ക് അല്പം മാത്രം ലഭിക്കുന്നു. അത് നൂറായി മുറിച്ചാൽ കിട്ടിയെന്ന് പറയാനാവാത്ത വിധത്തിൽ ഇത്തിരി മാത്രമായി അത് തീരുന്നു. എന്നാൽ വാഴ്ത്തിയ അപ്പം ഒന്നായിരുന്നത് രണ്ടാകുമ്പോൾ രണ്ടു പേർക്ക് നിറയാൻ മാത്രം അത് വളരുന്നു. നാലായി മുറിച്ചാൽ നാല് പേർക്ക് നിറയാൻ മാത്രം അത് വളരുന്നു. അത് നൂറായി മുറിച്ചാൽ നൂറ് പേർക്ക് നിറവ് നൽകാൻ തക്ക വിധം അത് വളരുന്നു. വാഴ്ത്തിയത് മുറിച്ചു നോക്കണം. യഥാർത്ഥത്തിൽ വളരുകയാണെങ്കിൽ അത് വാഴ്ത്തിയതാണെന്നും, അത് മുറിക്കും തോറും ചെറുതായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് വാഴ്ത്താത്തതാണെന്ന് മനസ്സിലാക്കണം. ഈശോ അപ്പം കയ്യിലെടുത്തത് വാഴ്ത്താൻ വേണ്ടിയാണ്. രണ്ടാമതായി, അവൻ അപ്പം വാഴ്ത്തിയത് മുറിക്കാൻ വേണ്ടിയാണ്. അവൻ മുറിച്ചു, മുറിച്ചതാണ് മൂന്നാമത്തെ കർമ്മം. നാലാമതായി, അവൻ അത് നൽകുകയാണ്, നൽകി. മുറിക്കുന്നത് നൽകാൻ വേണ്ടിയാണ്. ഇങ്ങനെ നൽകുമ്പോഴാണ് അനേകർക്ക് നിറവ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും ജീവൻ്റെ സമൃദ്ധി ഉണ്ടാകുവാനുമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും ജീവൻ്റെ സമൃദ്ധി ഉണ്ടാകുവാനുമാണ് എന്ന് ഈശോ പറയുന്നത്. അപ്പോൾ ഈ നിറവ് നൽകാൻ വേണ്ടിയാണ് ഈശോ പരിശുദ്ധ കുർബാന നമുക്കായി മുറിച്ചു നൽകുന്നത്. അതിനുവേണ്ടിയാണ് എന്നും നമ്മുടെ കൂടെയായിരിക്കുന്നതിന് വേണ്ടി ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത് തിരുവത്താഴത്തിലാണ്. അതാണ് രണ്ടാമത്തെ കർമ്മം. ഒന്ന്, കാലുകഴുകൽ ശുശ്രൂഷ. രണ്ട്, പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം. മൂന്നാമത്, പരിശുദ്ധ പൗരോഹിത്യത്തിൻ്റെ സ്ഥാപനമാണ്. ഈശോ സ്ഥാപിച്ച 7 വിശുദ്ധ ഗോദാശകളിൽ പൗരോഹിത്യവും പരിശുദ്ധ കുർബാനയും ഒരേ വേദിയിൽ വെച്ച് ഒരേ സമയത്ത് സ്ഥാപിച്ച 2 വിശുദ്ധ ഗോദാശകളാണ്. ഇതെന്തുകൊണ്ടാണ് പൗരോഹിത്യവും പരിശുദ്ധ കുർബാനയും ഈശോ ഒരേ വേദിയിൽ വെച്ച് സ്ഥാപിച്ചത്? അതിൻ്റെ വ്യക്തമായ ഉത്തരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പൗരോഹിത്യവും പരിശുദ്ധ കുർബാനയും വേർപെടുത്താനാവാത്ത വിധത്തിൽ ഒന്നായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, മൂന്നാമത്തെ കർമ്മമായ പൗരോഹിത്യത്തിൻ്റെ സ്ഥാപനം ഈശോ സ്വകീയ ഊട്ടുശാലയിൽ വെച്ച് നടത്താനുള്ള കാരണം പരിശുദ്ധ കുർബാന ലോകാവസാനം വരെ തുടരാൻ വേണ്ടിയാണ് ഈശോ പൗരോഹിത്യം സ്ഥാപിക്കുന്നത്. പരിശുദ്ധ കുർബാന ലോകാവസാനം വരെ തുടരണമെങ്കിൽ പൗരോഹിത്യം ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ടാണ് പൗരോഹിത്യമില്ലെങ്കിൽ പരിശുദ്ധ കുർബാനയില്ല, പരിശുദ്ധ കുർബാനയില്ലെങ്കിൽ പൗരോഹിത്യമില്ലെങ്കിൽ പരിശുദ്ധ കുർബാനയില്ല, പരിശുദ്ധ കുർബാനയില്ലെങ്കിൽ സഭയില്ല. അതുകൊണ്ട് സഭയുടെ നിലനിൽപ്പ് വിശുദ്ധ കൂദാശകളോടും കൂദാശകളുടെ കൂദാശയായ പരിശുദ്ധ കുർബാനയോടും പൗരോഹിത്യത്തോടും ബന്ധപ്പെട്ടു നിൽക്കുന്നുവെന്നും വേർപെടുത്താനാവാത്ത വിധത്തിൽ ഇവ പരസ്പരം ബന്ധിതമാണെന്നും സൂചിപ്പിക്കാൻ തിരുവത്താഴത്തിൽ അവിടുന്ന് മൂന്നാമതായി പൗരോഹിത്യത്തെ സ്ഥാപിച്ചു. നാലാമതായി, അവസാനമായും ഈശോ തിരുവത്താഴത്തിൽ ചെയ്യുന്നത് സ്നേഹത്തിൻ്റെ കൽപ്പന നൽകുകയാണ്. എന്താണ് സ്നേഹത്തിൻ്റെ കൽപ്പന നൽകുക എന്ന് പറഞ്ഞാൽ, പരിശുദ്ധ കുർബാന ജീവിക്കാനുള്ള കൽപ്പനയാണ് സ്നേഹത്തിൻ്റെ കൽപ്പന. പരിശുദ്ധ കുർബാന ജീവിക്കുക, അതാണ് സ്നേഹത്തിൻ്റെ കൽപ്പനയിലൂടെ പ്രകടമാകുന്നത്.
അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈശോ പറഞ്ഞ വാക്യം എങ്ങനെയാണ്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ, അത് മറ്റു ഗുരുക്കന്മാർ പഠിപ്പിച്ചതിൽ നിന്ന് വ്യത്യസ്തമാണ്. സ്നേഹിക്കണമെന്ന് ഒത്തിരി ഗുരുക്കന്മാർ ലോക ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈശോ അതിൽ നിന്ന് ഒരു പടി കൂടെ കടന്ന് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് സ്നേഹിച്ചത്? തിരുവചനത്തിൽ നാം വ്യക്തമായി മനസ്സിലാക്കുന്നു, ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അപരനു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഈശോ ജീവൻ ബലി കഴിച്ചുകൊണ്ട് നമുക്ക് തന്നെ തന്നെ നൽകിക്കൊണ്ട് അവർ നമ്മളെ സ്നേഹിച്ചു. നമ്മളെ തന്നെ മറ്റുള്ളവർക്കായി ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടിയും സഹോദരങ്ങൾക്ക് വേണ്ടിയും ജീവിതത്തെ മുറിച്ചു നൽകുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങൾ ധന്യമാകുന്നത്. കാലികഴുകൽ ശുശ്രൂഷ പരിശുദ്ധ കുർബാനയ്ക്കുള്ള ഒരുക്കമായിരുന്നു. പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം നിത്യമായുള്ള ഈശോയുടെ സാന്നിധ്യം നമുക്കുണ്ടാകുന്നതിനും ജീവൻ്റെ സമൃദ്ധിയിലേക്ക് വളരുന്നതിനും വേണ്ടിയായിരുന്നു. പൗരോഹിത്യത്തെ ഈശോ സ്ഥാപിച്ചത് പരിശുദ്ധ കുർബാന ലോകാവസാനം വരെ തുടരാൻ വേണ്ടിയായിരുന്നു. സ്നേഹത്തിൻ്റെ കൽപ്പന നൽകിയത് പരിശുദ്ധ കുർബാന ജീവിക്കാനുള്ള കൽപ്പനയായിരുന്നു. അതുകൊണ്ട് ഈ പെസഹ വ്യാഴാഴ്ച ഈ നാല് കർമ്മങ്ങളും ആ കർമ്മങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈശോ ഒരുമിച്ച് ചേർത്ത് അനുഷ്ഠിച്ചതെന്നും തിരിച്ചറിയുമ്പോൾ ഒരു പുതിയ ജീവിതത്തിന് നമുക്ക് തുടക്കം കുറിക്കാനായിട്ട് സാധിക്കും. ബലിയും ബലിജീവിതവും ഒന്നായി മാറും. ബലിയുടെ തുടർച്ചയാണ് ബലിജീവിതം എന്ന തിരിച്ചറിവിലേക്ക് എത്തുമ്പോൾ യഥാർത്ഥ ക്രൈസ്തവ ജീവിതങ്ങൾ നമ്മിൽ നിന്ന് രൂപപ്പെടാൻ ഇടയാകും. ദൈവം അതിന് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.